ചെങ്കോലും കിരീടവുമില്ലാത്ത രാജാവ് ശ്രീ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ, തിരുവിതാംകൂറിലെ അവസാന ഇളയരാജ. രാജഭരണം അവസാനിച്ചിരുന്നുവെങ്കിലും പുതിയ തലമുറയോട് ഇതാണ് ഞങ്ങളുടെ മഹാരാജാവ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടായിരുന്നു. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിനു ശേഷം രാജഭരണം ഔദ്യോഗികമായി ഇല്ലാതായിയെങ്കിലും അനുജൻ ഉത്രാടം തിരുനാളിനെ മഹാരാജാവ് എന്ന് അനന്തപുരി സ്നേഹബഹുമാനങ്ങളോടെ വിളിച്ചു. ചേട്ടന്റെ നിഴലായി നിന്നുകൊണ്ട് ചരിത്രമായ രാജകീയ ഉപചാരങ്ങളെ നേരിട്ടനുഭവിക്കാൻ കഴിഞ്ഞ ഒരേ ഒരാൾ. ഇന്ന് ചരിത്രമായി വിശേഷിക്കാവുന്ന ഓരോ മുഹൂർത്തങ്ങളെയും നേരിട്ട് കണ്ടയാൾ, അതാണ് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുമനസ്. കേട്ടും കണ്ടുമുള്ള അറിവുകളിലൂടെയും അനുമാനങ്ങളിലൂടെയുമാണ് വലിയ ചരിത്രകാരന്മാർ പോലും ചരിത്രമെഴുതിയതെങ്കിൽ തമ്പുരാൻ കാലത്തെ വിവരിച്ചത് എല്ലാം നേരിട്ട് കണ്ടതിന്റെ തെളിച്ചത്തോടെയാണ്. അതുകൊണ്ട് തന്നെ തിരുമനസിന്റെ ആത്മകഥ വെറുമൊരു ഓർമ്മക്കുറിപ്പല്ല, മറിച്ച് 1957 കാലം ചെയ്ത രാജപാരമ്പര്യത്തിന്റെ ചരിത്രം കൂടിയാണ്. ശ്രീ ചിത്തിര തിരുനാളിന്റെ സഹോദരൻ എന്ന നിലയിൽ നേരിട്ട് കണ്ട ചരിത്ര നിമിഷങ്ങൾ ഓരോന്നായി ക്യാമറയിൽ പകർത്താൻ ഉത്രാടം തിരുനാൾ മനസ്സുവച്ചു. ആ കമ്പം ചരിത്രത്തിന്റെ ഭാഗ്യം. ചരിത്രം തന്നെയായ ആത്മകഥയോടൊപ്പം ഒരു കാലഘട്ടത്തെ അതേപടി ഒപ്പിയെടുത്ത ഒരു ഫോട്ടോ ഗ്യാലറിയും നാടിന് സമർപ്പിച്ചിട്ടുണ്ട്. ജ്ഞാനവും വിജ്ഞാനവും ചേർന്നൊരു വാക്കുണ്ടെങ്കിൽ അതായിരുന്നു തിരുമനസ്, അറിവിന്റെ തമ്പുരാൻ. കൃത്യം 7:15 പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ആ തിരുവെഴുന്നള്ളത്ത് മഹാക്ഷേത്രത്തിന്റെ അനുഷ്ഠാനത്തിന്റെ ഭാഗം തന്നെയായിരുന്നു അത്. രാജഭരണം അവസാനിച്ചുവെങ്കിലും ശ്രീ പത്മനാഭന്റെ ഒന്നാമത്തെ ദാസൻ എന്ന ചുമതല തനിക്കാണെന്നതും ക്ഷേത്ര ദർശനത്തിൽ മാറ്റം വരുത്തിയാൽ പിഴയൊടുക്കി പ്രായച്ചിത്തം ചെയ്യണമെന്ന പഴയ നിയമവും തമ്പുരാൻ പാലിച്ചു. ആയ് രാജവംശത്തിൽ നിന്നു തുടങ്ങി വേണാടിലൂടെ തിരുവിതാംകൂറിലെത്തിയ 1200 രാജപാരമ്പര്യത്തെ ജീവിതം കൊണ്ട് അദ്ദേഹം നിലനിർത്തി. ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട മുഹൂർത്തം മുറജപവേളയിൽ തന്നെ തമ്പുരാൻ നാടുനീങ്ങി. 2013 December 16 ഉത്രാടം തിരുനാളിനോടൊപ്പം വേർപെട്ടുപോയത് നീണ്ടുകിടന്ന ഭരണപാരമ്പര്യ ചങ്ങലയാണ്. 1500 വഞ്ചിനാട് നിലനിർത്തിയിരുന്ന കെടാവിളക്ക് അന്നണഞ്ഞു.